നിങ്ങളിപ്പോ ഫിലിം ഒരുമിച്ച് കഥ എഴുതി എന്ന് പറഞ്ഞില്ലേ, ആരുടെ ആയിരുന്നു ആ ഒറിജിനൽ ഐഡിയ? കഥയാണോ? അതെ അതെ. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും യു ഗോട്ട് മാരിഡ്, അപ്പൊ വാട്ട് ഐ ബിലീവ് രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് വെൻ ദ ബ്ലെൻഡ് ദി ഔട്ട്പുട്ട് വാട്ട് കംസ് ഔട്ട് ഈസ് ഗോയിങ് ടു ബി സ്പെക്ടാക്കുലർ. അപ്പോ ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ്. ഞങ്ങൾ സ്റ്റോറി എന്ന് വെച്ചാൽ, ഞങ്ങളൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ധനഞ്ജയ് ശങ്കർ എന്നാണ് പുള്ളിയുടെ പേര്. വിനീത് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ കുറച്ചധികം കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മൂന്നുപേരുമായിട്ട് പോകുന്ന ഒരു സമയത്ത് ധനഞ്ജയ് എന്ന് പറയുന്ന ആളുടെ ആദ്യത്തെ സിനിമ, അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ സിനിമ. ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് സ്ക്രിപ്റ്റ്സ് ഒക്കെ കേട്ടിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഇരുന്നിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു സ്ക്രീൻ പ്ലേ റൈറ്ററായിട്ട് ഉണ്ടാവണം എന്ന് നമ്മൾ വിചാരിക്കാത്ത നൂറിൻ, ഞങ്ങൾ മൂന്നുപേരും ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോയതാണ്. അന്ന് വെറുതെ ഇരുന്നിട്ട് നമ്മളോടൊരു ചെറിയൊരു കഥ പോലെ ഒരു കാര്യം പറഞ്ഞു. അപ്പം ഞങ്ങൾ ചിരിച്ചു, എന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോയി. അതിനുശേഷം ധനഞ്ജയ് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നൂറിൻ പറഞ്ഞു, അപ്പോഴും ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അതിലൊരു കഥയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഞാൻ നൂറിനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ നൂറിനെ വിളിച്ചപ്പോൾ നൂറിൻ വളരെ പ്രിപ്പയർഡ് ആണ് ആ കഥ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പിന്നീട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ജനുവരിയിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയും ഈ കഥ വിനീത് ശ്രീനിവാസിനോടൊരു കഥയായിട്ട് ചെന്ന് വിനീതേട്ടനോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ ഒരു ചെറിയൊരു ഫോം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി, ധനഞ്ജയുണ്ട്. ഞങ്ങൾ കഥ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചപ്പോ വിനീതേട്ടൻ പറഞ്ഞു, നന്നായിട്ടുണ്ട്, പക്ഷേ ഇത് സിനിമയാക്കിയാ പൊട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങളത് ഭയങ്കര വിഷമത്തോടെ ചെന്നൈയിൽ പുള്ളിനെ കണ്ടിട്ട് തിരിച്ചു വന്നു. വീണ്ടും ഞങ്ങൾ വിടാൻ തയ്യാറായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആ കഥമേല്. അപ്പം നൂറിനും പറഞ്ഞു അത് എങ്ങനെയെങ്കിലും അത് ശരിയാകും എന്ന് പറഞ്ഞു. അതെ, എന്താണ് അതിന്റെ പ്രശ്നം എന്ന് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇരുന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അതിന്റെ ഒരു മറ്റൊരു വേർഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഒരിക്കൽ കൂടെ അല്ലേ എന്നോട് ഒരുപാട് സിനിമയൊക്കെ നിർത്തിയോ, സിനിമയിൽ അഭിനയിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ വട്ടായിട്ട് വേറെ ഒരു കാര്യവും ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം ഇത് നമുക്ക് റിജക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആക്ച്വലി ആ റിജക്ഷൻ ഉണ്ടായ ഒരു ഫയർ ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് മൂന്നുപേരും വീണ്ടും ചെന്നൈക്ക് വണ്ടി കയറി വിനീതേട്ടന്റെ വീട്ടിലെത്തി. ഒരിക്കൽ കൂടെ അത് ഞങ്ങളുടെ പുതിയ വേർഷൻ കഥ പറഞ്ഞു. അത് കേട്ടപാടെ വിനീതേട്ടൻ പറഞ്ഞു, ഞാൻ ഇത് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ദിലീപേട്ടൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, നമുക്ക് ദിലീപേട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം. ബാക്കി പുള്ളിയുടെ കോളാണ്, ഇമ്മീഡിയറ്റ്ലി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് കിട്ടി. ദിലീപേട്ടൻ കേട്ടു, ദിലീപേട്ടന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അന്ന് അവിടെ നിന്ന് ഓണായ ഒരു പ്രോജക്റ്റാണിത്. പിന്നെ ആ കഥ പിന്നീട് ഞങ്ങൾ വർക്ക് ചെയ്ത് ഇന്നതാ ഇപ്പൊ ഇവിടെ വരെ. അപ്പോ കല്യാണം കഴിഞ്ഞ നിങ്ങളുടെ ആദ്യത്തെ ബേബിയാണിത്? ഉറപ്പായിട്ടും. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോസ്റ്ററിന്റെ തലേദിവസം ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു ഒരു ബിഗ് ന്യൂസ് കമ്മിങ് എന്ന്. അതിൽ ഒത്തിരി പേര് ബേബിയുടെ ഫോട്ടോ ആണ് സ്റ്റോറിയിൽ കമന്റ് ഇട്ടത്. അപ്പൊ ഇത് നിങ്ങളുടെ ബേബി തന്നെയാണ് തീർച്ചയായിട്ടും.